മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ എന്ന നിലയിൽ ദ പ്രീസ്റ്റ് ഇതിനകം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഇവരുടെ താരസംഗമം ഒന്നുകൊണ്ട് മാത്രമല്ല ശ്രദ്ധേയമാകുന്നത്. കാരണം ദി പ്രീസ്റ്റിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അത്രമേൽ പ്രേക്ഷകരെ ആകർഷിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. പുരോഹിത വേഷത്തിൽ മമ്മൂക്ക, പിന്നിൽ വലിയ കുരിശ്, ഹോളിവുഡ് പ്രേത പടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആംബിയൻസ്, പൗരാണികതയുടെ മണം വരുന്ന കളർ ടോൺ, ഇങ്ങനെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഹെവിയായിട്ട് കാര്യങ്ങൾ കരുതി വച്ചിരിക്കുന്ന ഒരു അന്യായ ഐറ്റമാണ് ഈ പടമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. സത്യത്തിൽ ദ പ്രീസ്റ്റ് ഒരു ഹൊറർ സിനിമയാണോ? അതെ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അഭ്യൂഹങ്ങൾ. പക്ഷേ ഇതൊരു പ്രേതപ്പടം എന്ന കാറ്റഗറിയിൽ ഒതുക്കിക്കളയാവുന്ന ഒരു ചിത്രമല്ല എന്ന് മാത്രം. അതേക്കാൾ ദി പ്രീസ്റ്റിന് ചേരുന്നത് ത്രില്ലർ എന്ന പേരാണത്രേ. വേണമെങ്കിൽ ഹൊററിന്റെ നിറമുള്ള ത്രില്ലർ എന്ന് പറയാം. പ്രേതപ്പടങ്ങളോട് എന്നും മലയാളി പ്രേക്ഷകർക്ക് പ്രിയം കൂടും. ഇത് പണ്ട് നസീറിന്റെയും സത്യന്റെയും മധുവിന്റെയും കാലം തൊട്ട് നമ്മൾ കാണുന്നതാണ്. പ്രേതത്തെ കണ്ട് പേടിക്കാൻ വേണ്ടി മാത്രം സിനിമ കാണാൻ പോകുന്ന, ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും പ്രേത സിനിമകളും വീഡിയോകളും തേടുന്ന മലയാളികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കൂടി വരുന്നതായാണ് കണക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി സംവിധാനം ചെയ്യുന്ന പ്രേതപ്പടങ്ങൾ തിയേറ്ററിൽ വിജയമാകും എന്ന് മുൻകാല ചരിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. കാപ്പി നിറമുള്ള ശിരോവസ്ത്രം ധരിക്കുന്ന കാപ്യുച്ചൻ പുരോഹിതനായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ എത്തുന്നത്. ആർക്കും തടുക്കാനാകാത്ത ഒരു ഇമ്മോർട്ടൽ നെഗറ്റീവ് എനർജി ഗതി മാറ്റിവിട്ട് അതിൽ പെട്ടുപോയ കുറച്ചുപേരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ അസാമാന്യ പ്രതിഭയുള്ള നിർഭയനായ ഒരു പുരോഹിതൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ ചിത്രമെന്നാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ പരക്കുന്ന അഭ്യൂഹം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.